നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മുടെ രാജ്യത്തിന്റെ 75-ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊള്ളട്ടെ. നമ്മുടെ രാജ്യത്തെ ടോപ്പ് 3 IT കമ്പനികളാണ് TCS, ഇൻഫോസിസ്, വിപ്രോ. ഫ്രഷേഴ്സിനെ ബൾക്കായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന 3 കമ്പനികൾ. അപ്പൊ ഈ 3 കമ്പനികളിലെ ബൾക്ക് ഹയറിങ്ങിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അത് ഡിഗ്രിക്കാരെ മാത്രമല്ല, ഡിപ്ലോമക്കാർക്കും അവസരങ്ങളുണ്ട്. ഡിഗ്രി എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലെ IT മേഖലയിൽ നിന്നുള്ളവർക്ക് മാത്രമല്ല, MCA BCA അല്ലെ BTech കാർ അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല, BCom, BBA, BA, BSc, BPharm ഇങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർക്കൊക്കെയുള്ള അവസരങ്ങൾ, അതും ബൾക്ക് ഹയറിങ് അവസരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, ഈ IT മേഖലയിലൊക്കെ മാന്ദ്യം വരുന്നു എന്ന വാർത്തകൾ പരക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ വരുന്നതിന് മുമ്പായിട്ട് വീണ് കിട്ടുന്ന ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ അവസരങ്ങൾക്കായിട്ട് jobsbrijesh.com നമ്മുടെ വെബ്സൈറ്റ് ആണ്. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ്, ടെലഗ്രാം ജോബ്സ് ഗ്രൂപ്പിലൂടെ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഇൻഫോസിലെയും വിപ്രോയിലെയും TCS ഒക്കെ തൊഴിൽ അവസരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഒന്ന് സൂചിപ്പിക്കട്ടെ. ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിലൊന്നായിട്ട് റേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി എന്നുള്ളത്. അങ്ങനെ ഇന്ത്യയിലെ ടോപ്പ് 35-ഓളം യൂണിവേഴ്സിറ്റികൾക്ക് ഓൺലൈനിലൂടെ ഡിഗ്രിയും PGയും ഒക്കെ പഠിപ്പിക്കുവാനായിട്ട് UGC അനുമതി നൽകിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ജെയിൻ ഓൺലൈൻ എന്ന പേരിൽ ഡിഗ്രിയും PGയും ഒക്കെ പഠിക്കുവാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. MBA MCom MA MCA പോലെയുള്ള PG പഠനം ഇതിലൂടെ നടത്തുവാനായിട്ട് കഴിയും. കുറഞ്ഞ ഫീസിൽ പഠിക്കാം എന്ന മെച്ചമുണ്ട്. ഓൺലൈനിലൂടെ അഡ്മിഷൻ എടുക്കാം, ഓൺലൈനിലൂടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം, ഓൺലൈനിലൂടെ പരീക്ഷ എഴുതി ഓൺലൈനിലൂടെ തന്നെ ഡിഗ്രിയും PGയും ഒക്കെ നേടാം എന്നുള്ള മെച്ചമുണ്ട്. മറ്റ് ജോലികളിൽ ഏർപ്പെട്ടവർക്കും ഒക്കെ ഈ കോഴ്സ് എടുക്കുവാനായിട്ട് കഴിയും. കാരണം ക്ലാസ്സുകളൊക്കെ സാറ്റർഡേ സൺഡേ ആയിരിക്കും എന്ന് മാത്രവുമല്ല, അറ്റൻഡൻസ് ഒന്നും നിർബന്ധവുമല്ല. ഈ 4 ഡിഗ്രി കോഴ്സ്, 2 ഡിഗ്രി കോഴ്സും 4 PG കോഴ്സുകളും ഇവര് ഓഫർ ചെയ്യുന്നത് ഏതാണ്ട് 70-ഓളം വിവിധ സ്പെഷ്യലൈസേഷനുകൾ ഇലക്ടീവ്സിന്റെ സഹായത്തോടെയാണ്. അതുകൊണ്ട് തന്നെ MBA ഒക്കെ ഒട്ടനവധി സ്പെഷ്യലൈസേഷനുകളിൽ അല്ലെങ്കിൽ MCom പോലെയുള്ളത് ACCA പോലെയുള്ള വിവിധ ബോഡികളുടെയൊക്കെ കോമ്പിനേഷൻ ഒക്കെ ആയിട്ട് പഠിക്കുവാനായിട്ടൊക്കെയുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ ഈ ജെയിൻ ഓൺലൈൻ്റെ PG അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടവർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. നമുക്ക് ഈ അവസരങ്ങൾ അതാത് കമ്പനികളുടെ വെബ്സൈറ്റിൽ പോയിട്ട് മനസ്സിലാക്കാം. ഇപ്പൊ TCS കരിയർ സൈറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു അവസരം കാണാനായിട്ട് കഴിയും. ഇവിടെ അവരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്, 2020, 2021, 2022 വർഷങ്ങളിൽ പാസ്ഔട്ട് ആയിട്ടുള്ള ആർട്സ്, സയൻസ്, കൊമേഴ്സുകാർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള കാര്യം. ഇത് TCS BPS ഹയറിങ്ങിലേക്കാണ്. BPS എന്ന് പറഞ്ഞാൽ ബിസിനസ് പ്രോസസ് സർവീസസ്, ആ ഡിവിഷനിലേക്കുള്ള ഹയറിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവരെ ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അതിൻ്റെ സ്റ്റാറ്റസ്, രജിസ്ട്രേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. ഇന്റർവ്യൂ ഡേറ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് ഡേറ്റ് ഒന്നും സൂചിപ്പിച്ചിട്ടില്ല, ഉടനെ അനൗൺസ് ചെയ്യും എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ബേസിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് വിശദമാക്കാൻ ശ്രമിക്കാം. ആദ്യം നമുക്ക് ഇവിടേക്ക് വരുവാണെങ്കിൽ ടെസ്റ്റ് എലിജിബിലിറ്റി കാണാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കിയാൽ ഞങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് എലിജിബിൾ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. BCom, BA, BAF, BBI, BBA, BBM, BMS അല്ലെങ്കിൽ BSc IT കമ്പ്യൂട്ടർ സയൻസ് അല്ലെ ഏതെങ്കിലും ഒക്കെ BSc ജനറൽ, അതല്ലെങ്കിൽ BCA അല്ലെങ്കിൽ BCS, BPharm, MPharm ഇങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും എലിജിബിൾ ആവുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 2020, 2021, 2022 വർഷങ്ങളിൽ പാസ്ഔട്ട് ആയിട്ടുള്ളവരായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഷുഡ് നോട്ട് ഹാവ് എനി ആക്റ്റീവ് ബാക്ക്ലോഗ്സ്, അതായത് അരിയർ ഉള്ളവരെ അപേക്ഷിക്കാൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ കോഴ്സ് ഫുൾ ടൈം പഠിച്ചവർക്കായിരിക്കും അവസരം, പാർട്ട് ടൈം അല്ലെ കറസ്പോണ്ടൻസ് കോഴ്സ് പഠിച്ചവരെ അപേക്ഷിക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ 10th-ലും 12th-ലും ഒക്കെ NIOS നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് അങ്ങനെയുള്ളതൊക്കെ പഠിച്ചവർക്കും അപേക്ഷിക്കാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്.
ഒരു മൂന്ന് മാസത്തിലൊക്കെ താഴെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരെയായിരിക്കും ഇവർ പ്രിഫർ ചെയ്യുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഏജ് 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലായിരിക്കണം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ടെസ്റ്റ് പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ന്യൂമറിക്കൽ എബിലിറ്റി, വെർബൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി, ഇങ്ങനെ മൂന്ന് മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളിലൂടെയായിരിക്കും ഇവരെ ടെസ്റ്റ് നടത്തുക. ഈ ടെസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഇന്റർവ്യൂവിലൂടെയായിരിക്കും ഫൈനൽ സെലക്ഷനിലേക്ക് എത്തുക. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫ്രീക്വൻലി ആസ് ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ഉത്തരം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി എങ്ങനെയായിരിക്കും ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ആദ്യം ഇവിടെ ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്, ആദ്യം നിങ്ങൾ ഇവരുടെ രണ്ടടുത്ത് പോയിട്ട് നിങ്ങൾ ഇതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. ആദ്യം ടി സി എസിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലുണ്ട്, അവിടെ നിങ്ങൾ ചെല്ലണം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ പോയിട്ട് ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവിടുത്തെ ആപ്ലിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് മാറുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു സി ടി അല്ലെങ്കിൽ ഡി ടി ഐ ഡി കിട്ടും, അതൊരു നമ്പറാണ്. ആ നമ്പരുമായിട്ട് നിങ്ങൾ രണ്ടാമത്തെ സൈറ്റിൽ ചെല്ലണം. ആ സൈറ്റിൻ്റെയൊക്കെ ലിങ്ക് ഇവിടെ നൽകിയിട്ടുണ്ട്, വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ടി സി എസ് ബി പി എസ് എന്ന ഓപ്ഷൻ ആയിരിക്കണം എടുക്കേണ്ടത്. ആ ബി പി എസ് എന്ന ഓപ്ഷൻ എടുത്തിട്ട് അവിടെയും കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതായിരിക്കും ഫൈനൽ സ്റ്റെപ്പ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇത് ഏത് പ്രോസസ്സിലേക്കൊക്കെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്, ആ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. കോഗ്നിറ്റീവ് ബിസിനസ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ബി എഫ് എസ് ഐ, അതായത് ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസ് ആൻഡ് ഇൻഷുറൻസ്, അതല്ലെങ്കിൽ ലൈഫ് സയൻസസ്, ഈ മേഖലയിലേക്കൊക്കെ ആയിരിക്കും ഈ ടി സി എസ് റിക്രൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ടി സി എസിൽ റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കണം എന്നുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് പരിശോധിച്ച് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഇൻഫോസിസിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. ഇൻഫോസിസിൽ പ്രോസസ് അസോസിയേറ്റ്സ് എന്ന തസ്തികയിലാണ് ഇപ്പോൾ അവസരം ലഭ്യമായിരിക്കുന്നത്. അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നൽകിയിരിക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് ഇൻഫോസിസിൻ്റെ ബി പി എം ഡിവിഷന് വേണ്ടിയിട്ടാണ്, ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ് ഡിവിഷന് വേണ്ടിയിട്ടാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ഇൻഫോസിസിൻ്റെ മറ്റ് ഡിവിഷനുകളിലെ റിക്രൂട്ട്മെൻ്റ് ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ചാനലിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. താല്പര്യമുള്ളവർക്ക് അതും പരിശോധിക്കാവുന്നതാണ്. ഇപ്പോൾ ഇൻഫോസിസ് ബി പി എം ലിമിറ്റഡിൽ പ്രോസസ് എക്സിക്യൂട്ടീവ് എന്ന തസ്തിയിലേക്ക് ഇപ്പോൾ ഹയറിംഗ് നടക്കുന്നുണ്ട്. ബാംഗ്ലൂർ ലൊക്കേഷനിലേക്കായിരിക്കും ഈ ഹയറിംഗ് നടക്കുക. അപ്പോൾ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ വർക്ക് റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ബി എസ് സിക്കാർക്ക് അല്ലെങ്കിൽ ബി ഇ ബി ടെക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. എന്നാൽ എസ് ക്യു എൽ അറിയണം എന്ന് ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എസ് ക്യു എൽ അറിയാവുന്ന ബി എസ് സി അല്ലെങ്കിൽ ബി ഇ ബി ടെക്കുകാർക്ക് അപേക്ഷിക്കാം. എസ് ക്യു എൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാണണം, അതേപോലെ നൈറ്റ് ഷിഫ്റ്റിലും ജോലി ചെയ്യാനായിട്ട് റെഡി ആകണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സെലക്ട് ആയാൽ ഇമീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ അങ്ങനെയുള്ള ഡിഗ്രിക്കാർക്ക്, പ്രത്യേകിച്ച് ബി എസ് സി അല്ലെങ്കിൽ ബി ഇ ബി ടെക്കുകാർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റോ അല്ലെങ്കിൽ മാർക്ക് പെർസെൻറ്റേജോ കാര്യങ്ങളോ ഒന്നും ഇവർ സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ സൈറ്റിൽ വരാത്ത വന്നിട്ട് ഇവിടെ അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, ആ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഓർക്കുക, ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് പരിശോധിച്ചുകൊണ്ട് ഈ സൈറ്റിലെത്തി സൈനപ്പ് ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്താൻ കഴിയും. ഇനി നമുക്ക് വിപ്രോയിലെ 4 അവസരങ്ങൾ കൂടി, 4 വ്യത്യസ്തമായ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് പരിശോധിക്കാം. ഓർക്കുക, ഈ വിപ്രോയിൽ മിക്കവാറും എല്ലാ റിക്രൂട്ട്മെൻറ്റിൻ്റെയും ഒരു ബെനിഫിറ്റ് ഉള്ളത്, നിങ്ങൾക്ക് നിങ്ങൾ ഡിഗ്രിക്കാരാണെങ്കിൽ നിങ്ങളുടെ പി ജി പഠനം വിപ്രോയുടെ സ്പോൺസർഷിപ്പിൽ സൗജന്യമായിട്ട് നടത്താം എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് സൂചിപ്പിക്കാം. ഒരു ഡുവൽ അഡ്വാൻറ്റേജ് ആണ് ലഭ്യമാവുക. ആദ്യം നമുക്ക് ഡിപ്ലോമക്കാരുടെ അവസരം ഒന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതിനെ വിളിക്കുന്നത് സിം എന്നുള്ളതാണ് വിളിക്കുന്നത്, അതായത് സ്കൂൾ ഓഫ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ബി ടെക് അത് വിപ്രോയുടെ ചെലവിൽ പഠിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ്, അതായത് ഇന്ത്യയിലെ ടോപ്പ് ചില സ്ഥാപനങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് പദവി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു പദവി നേടിയ ഒരു സ്ഥാപനത്തിൽ നിന്ന് വിപ്രോയുടെ ചെലവിൽ ബി ടെക് സെലക്ട് ആവുന്നവർക്ക് പഠിക്കാനുള്ള അവസരമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ലഭ്യമായിരിക്കും നിങ്ങൾക്ക്, നിങ്ങൾ സെലക്ട് ആയാൽ നിങ്ങളെ സ്കോളർ ട്രെയിനി എന്ന തസ്തിയായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുക. ഈ ഒരു പ്രോഗ്രാമിൻ്റെ സിം എന്നറിയപ്പെടുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെ ഐ ടി ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ ഈ മേഖലയിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കായിരിക്കും അവസരം. അത് 2020-ലും 2021-ലും 2022-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. 60% മാർക്ക് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 10th-12th 50% മാർക്ക് നേടിയാൽ മതിയാകും. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ
12,400 ആയിരിക്കും പ്രതിമാസം സ്റ്റൈഫൻഡ് ആയിട്ട് ലഭിക്കുക. സെക്കൻഡ് ഇയറിൽ 15,488 ഫോർത്ത് ഇയർ ആകുമ്പോൾ അത് 19,618 ആവും പെർ മന്ത് നിങ്ങൾക്ക് കോമ്പൻസേഷൻ ലഭിക്കുക. അതുകൂടാതെയാണ് നിങ്ങളുടെ ഈ ബിടെക് പഠനം ഈ വിപ്രോയുടെ ചെലവിൽ നടക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയായിരിക്കും ഈ ഒരു അവസരത്തിലേക്ക് എത്താനായിട്ട് കഴിയുക? അത് ഇവരുടെ ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്, ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും, അതിനോടൊപ്പം റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റും ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യുന്നവർക്ക് ഇവരുടെ ഒരു ബിസിനസ് റൗണ്ട് ഉണ്ട്. ബിസിനസ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഇന്റർവ്യൂ റൗണ്ട് ആണ്. അതും കൂടി ക്ലിയർ ചെയ്താൽ ഈ ഒരു അവസരത്തിലേക്ക് എത്താനായിട്ട് കഴിയും. ഓർക്കുക, സെലക്ട് ആവുന്നവരെ 48 മാസത്തെ ഒരു സർവീസ് എഗ്രിമെന്റ്, അതായത് ഒരു ബോണ്ട് പോലെ ഇവർക്ക് നൽകണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ബിടെക് പഠനം ഇവർ സ്പോൺസർ ചെയ്യുന്നതുകൊണ്ട് തന്നെ 48 മാസം, അതായത് 4 വർഷം കൊണ്ട് വർഷത്തിനുള്ളിൽ ചാടിപ്പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അഡീഷണൽ ആയിട്ടുള്ള ക്രൈറ്റീരിയകൾ ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. 3 ഇയേഴ്സ് എഡ്യൂക്കേഷൻ, മാക്സിമം ഓഫ് 3 ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഗ്യാപ്പ് ഇവരെ അലവ് ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ വേറെ 1-2 കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. റെഗുലർ ആയിട്ട് 10th-12th ആ ഡിപ്ലോമയും ഒക്കെ പഠിച്ചവർക്കായിരിക്കും അവസരം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 3 ഇയേഴ്സും കൊണ്ട് ഈ കോഴ്സ് തീർത്തിരിക്കണം, ഫൈനൽ കോഴ്സ് ഡിപ്ലോമ തീർത്തിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ, കറസ്പോണ്ടൻസ് ആയിട്ട് പഠിച്ചവർക്ക് പഠിക്കാൻ ഇതിന് ഓപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ബാക്ക്ലോഗ്സ് ഉള്ളവർക്കും അപേക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, ആ കാര്യങ്ങളൊക്കെ ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. വിപ്രോയുടെ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ അറ്റൻഡ് ചെയ്തവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? നിങ്ങൾക്ക് ഇവിടെ വന്നാൽ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സൂപ്പർ സെറ്റിൻ്റെ വെബ്സൈറ്റിൽ എത്താനായിട്ട് കഴിയും. ഈ സൈറ്റിലൂടെ ആയിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സൈറ്റിൽ വന്നു കഴിയുമ്പോൾ അത്യാവശ്യ ഡീറ്റെയിൽസ് എല്ലാം ഈ സൈറ്റിൽ വീണ്ടും നൽകിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും അവിടെ അപ്ലൈ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് എലിജിബിൾ ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താൻ കഴിയും. വിപ്രോയിൽ ലഭ്യമായിരിക്കുന്ന 2-ാമത്തെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് പരിശോധിക്കാം. ഇത് അറിയപ്പെടുന്നത് WILP എന്നാണ്, വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം. അതായത് ജോലിയോടൊപ്പം പഠിക്കുവാനായിട്ടുള്ള ഒരു അവസരവുമാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഡിപ്ലോമക്കാർക്ക് ബിടെക് പഠിക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഗ്രിക്കാർക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ MTech വിപ്രോയുടെ സ്പോൺസർഷിപ്പ് പഠിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ മെച്ചം. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, സ്റ്റാർട്ട് വർക്കിംഗ് അറ്റ് വിപ്രോ വൈൽ പെർസ്യൂയിങ് ആൻ MTech ഡിഗ്രി ഫ്രം എ പ്രീമിയം യൂണിവേഴ്സിറ്റി. ബിറ്റ്സ് പിലാനി പോലെയുള്ള ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിപ്രോയുടെ സ്പോൺസർഷിപ്പിൽ MTechഉം കൂടി ജോലിയോടൊപ്പം ചെയ്യാൻ ഒരു അവസരമാണ് ഇത്. അതുകൊണ്ടാണ് ഇത് WILP എന്ന് അറിയപ്പെടുന്നത്. ആർക്കായിരിക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക? ഡിഗ്രിക്കാർക്കായിരിക്കും. ഏതൊക്കെ ഡിഗ്രിയാണ്? BSc BCA ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അല്ലെ BSc കമ്പ്യൂട്ടർ സയൻസ്, IT, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ് അതല്ലെങ്കിൽ ഫിസിക്സ്, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ BSc കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. 2021-ലും 2022-ലും BSc കഴിഞ്ഞവർക്കായിരിക്കും അവസരം. 10th-12th പാസ്സായാൽ മതി. എന്നാൽ ഡിഗ്രി 60% മാർക്കിൽ അല്ലെ 6 CGPA കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയായിരിക്കും സെലക്ഷന്. ആദ്യം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, അതിൻ്റെയൊക്കെ വിധം ഞാൻ പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് ഇവരൊരു ഓൺലൈൻ അസസ്മെന്റ് ഉണ്ട്, അത് ക്ലിയർ ചെയ്യുന്നവർക്ക് ബിസിനസ് ഡിസ്കഷൻ, ഒരു ഇന്റർവ്യൂവിലൂടെ ആയിരിക്കും നിങ്ങൾ ഓഫർ ലെറ്ററിലേക്ക് എത്തുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ സെലക്ട് ആയാലും സ്കോളർ ട്രെയിനി എന്ന തസ്തിയിലായിരിക്കും അവർ എടുക്കുക. ഇതിൽ ഓരോ മാസത്തെയും കോമ്പൻസേഷൻ, ആദ്യത്തെ വർഷം ഓരോ മാസവും 15,000 രൂപ ആയിരിക്കും കോമ്പൻസേഷൻ ആയിട്ട് ലഭിക്കുക. ഫോർത്ത് ഇയർ ഒക്കെ ആകുമ്പോൾ കോമ്പൻസേഷന് സ്റ്റൈഫൻഡ് പ്രതിമാസം 23,000 ആയിട്ട് ഉയരും. ഈ 4 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് MTech ഡിഗ്രി നേടിയാൽ അത് കഴിഞ്ഞ് നിങ്ങളെ സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ എന്ന തസ്തിയിലായിരിക്കും നിയമിക്കുക. ആ സമയത്ത് 6 ലക്ഷത്തോളം ആയിരിക്കും ഇനീഷ്യൽ ശമ്പളം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ MTech ഡിഗ്രി ഫുള്ളി സ്പോൺസർഡ് ബൈ വിപ്രോ എന്നുള്ളതാണ്. അതുകൂടാതെ ഗ്രൂപ്പ് ഇൻഷുറൻസ് 14 ലാക്സിൻ്റെ, പേഴ്സണൽ ആക്സിഡൻസ് ഇൻഷുറൻസ് 12 ലാക്സിൻ്റെ പോലെ ബെനിഫിറ്റുകളും ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഈ കോഴ്സിൻ്റെ 1-2 പ്രത്യേകതകൾ കൂടി ഞാൻ സൂചിപ്പിക്കാം. ഇതിൽ നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ 60 മാസത്തെ, അതായത് 5 വർഷത്തെ ഒരു എഗ്രിമെൻ്റ്, ഒരു ബോണ്ട് പോലെ വിപ്രോയുമായിട്ട് സൈൻ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഈ 5 വർഷം കൊണ്ടായിരിക്കും ഇവർ നിങ്ങളുടെ MTech പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക. അപ്പോൾ ആ സമയത്തേക്ക് നിങ്ങൾ അവിടെ ചാടിപ്പോകത്തില്ല എന്നുള്ള ഒരു എഗ്രിമെൻ്റ് ഇവരുമായിട്ട് സൈൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓർക്കുക, മാത്സ്, കോർ മാത്സ് ഡിഗ്രിക്ക് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചവർക്കായിരിക്കും അവസരം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഗ്രാജുവേഷൻ 3 ഇയറും കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ഫുൾ ടൈം ആയിരിക്കണം നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 1 അരിയർ വരെ ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വിപ്രോയുടെ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ അറ്റൻഡ് ചെയ്തവരെ അപ്ലൈ ചെയ്യേണ്ടതില്ല എന്നും അറിയിക്കുന്നുണ്ട്. സെലക്ഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. ആദ്യം ഒരു ഓൺലൈൻ ടെസ്റ്റ് ആണ്, 80 മിനിറ്റിൻ്റെ. അതിനകത്ത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും, വെർബല്, അനാലിറ്റിക്കല്, ക്വാണ്ടിറ്റേറ്റീവ്.
അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റ് കാണും. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കായിരിക്കും ബിസിനസ് ഡിസ്കഷൻ റൗണ്ട്, ഇന്റർവ്യൂവിലൂടെ ഫൈനൽ സെലക്ഷനിലേക്ക് എത്തുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് June 30th എന്നാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് തെറ്റാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ നൗ, രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. അവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഈ സൂപ്പർ സെറ്റിൻ്റെ സൈറ്റിലേക്ക് പോയാൽ ആ ഡീറ്റെയിൽസ് ഈ സൈറ്റിൽ ലഭ്യമാകും. അപ്പം ഇവിടെ നൽകിയിരിക്കുന്ന ആപ്ലിക്കേഷൻ ഡെഡ്ലൈന് 31st August എന്നുള്ളതാണ്. അതുകൊണ്ട് August 31st മുമ്പായിട്ട് ഈ ഒരു അവസരത്തിന് അപേക്ഷിക്കുക. അവർക്കും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒരിക്കൽ കൂടി ഇവിടെ നൽകുന്നുണ്ട്. അപ്ലൈ നൗ എന്ന ഓപ്ഷൻ എടുത്തുകൊണ്ട് സൂപ്പർ സെറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഈ അവസരത്തിലേക്ക് എത്താൻ കഴിയും. വിപ്രോയിൽ ലഭ്യമായിരിക്കുന്ന മൂന്നാമത്തെ അവസരം, മൂന്നാമത്തെ റിക്രൂട്ട്മെന്റ് എലൈറ്റ് ഹയറിംഗ് എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് BE/BTECകാർക്കുള്ള ഒരു അവസരമാണ്. അതല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് 5-year course കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഏതൊക്കെ ബ്രാഞ്ചുകാർക്കാണ് അപേക്ഷിക്കാവുന്നതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. BE/BTEC എല്ലാ ബ്രാഞ്ചുകാർക്കും അപേക്ഷിക്കാം. എന്നാൽ ഫാഷൻ ടെക്നോളജി, ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ, ഫുഡ് ടെക്നോളജി ഈ 4 ബ്രാഞ്ച് ഒഴിച്ച് ബാക്കി എല്ലാ BE/BTECകാർക്കും അപേക്ഷിക്കാം. 60% marks 10th-12th നേടിയിരിക്കണം. അതേപോലെ ഡിഗ്രിക്ക്, BTECന് 60% marks 6 CGPA നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ കോഴ്സ് ഫുൾ ടൈം ആയിരിക്കണം. അത് 10th മുതൽ ഫുൾ ടൈം പഠിച്ചവർക്കായിരിക്കും അവസരം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ബാക്ക്ലോഗ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. 2022 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും അവസരം എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ആ ഡീറ്റെയിൽസ്, എലിജിബിലിറ്റി സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. എലൈറ്റ് ഹയറിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഏജ് ലിമിറ്റ് 25 വയസ്സ് ആയിരിക്കും. 25 വയസ്സ് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇതിൻ്റെ ഇവാലുവേഷൻ പ്രോസസ് ഒക്കെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുക, അങ്ങനെയുള്ളവരിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കായിരിക്കും അസസ്മെൻ്റ്, ഓൺലൈൻ അസസ്മെൻ്റ് ആയിരിക്കും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അത് ക്ലിയർ ചെയ്യുന്നവർക്ക് ബിസിനസ് ഡിസ്കഷൻ, അതൊരു ഇൻ്റർവ്യൂ ആയിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഓഫർ ലെറ്ററിലേക്കും ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റിലേക്കും ഒക്കെ എത്താനായിട്ട് കഴിയും. ഇവിടുത്തെ കോമ്പൻസേഷന് BTECകാർക്ക് 3.5 lakh പെർ ആനം എന്നുള്ളതാണ്. എന്നാൽ 11 lakh പെർ ആനം വരെ ശമ്പളത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗം കൂടി അടുത്തായിട്ട് ഞാൻ സൂചിപ്പിക്കാം. ഓർക്കുക, ഇതിൻ്റെ ഡെസിഗ്നേഷൻ പ്രൊജക്ട് എഞ്ചിനീയർ എന്നുള്ളതായിരിക്കും. 12 മാസം, അതായത് ഒരു 1-year ബോണ്ട് സർവീസ് അഗ്രിമെൻ്റ് ആയിട്ട് നൽകണം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഈ ഒരു ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക? വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പേജിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. അവിടെ ചെന്നിട്ട് രജിസ്റ്റർ നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ സൂപ്പർ സെറ്റ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോകാനായിട്ട് സാധിക്കും. അവിടെയാണ് സ്റ്റാർട്ട് രജിസ്ട്രേഷൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനായിട്ട് കഴിയും. വിപ്രോയിൽ ലഭ്യമായിരിക്കുന്ന 4th അവസരം, 4th റിക്രൂട്ട്മെന്റ് സ്റ്റാർ ഹയറിംഗ് എന്നുള്ളതാണ്. സ്റ്റാർ ഹയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം ഹയറിംഗ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മികച്ച പേ പാക്കേജ്, 11 lakh പെർ ആനം വരെ പേ പാക്കേജ് ലഭ്യമാകുന്ന ഒരു അവസരമാണ്. ഇതിൻ്റെ എലിജിബിലിറ്റി ഞാൻ മുമ്പ് സൂചിപ്പിച്ച അതേ എലിജിബിലിറ്റി തന്നെയാണ്. പേ പാക്കേജിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ പേ പാക്കേജ് ആഗ്രഹിക്കുന്ന നല്ല കാൻഡിഡേറ്റ്സിന് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. അവർക്ക് ഇതും BE/BTECകാർക്കാണ് അവസരം ലഭ്യമായിരിക്കുന്നത്. ഏത് ബ്രാഞ്ചും, CS, IT, അതേപോലെ സർക്യൂട്ട്, മെക്കാനിക്കൽ, അലൈഡ്, ഇൻ്റഗ്രേറ്റഡ് ബ്രാഞ്ച് കഴിഞ്ഞവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. 60% marks 10th-12th, അതേപോലെ ഡിഗ്രിക്ക് BTECനും 60% marks 6 CGPA നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു അരിയർ വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. എലിജിബിൾ ബ്രാഞ്ചസ് ഇവിടെ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. 2022 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും അവസരം. 4 വർഷം കൊണ്ട് BTEC കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 25 വയസ്സിൽ താഴെയുള്ളവർ അപേക്ഷിച്ചാൽ മതിയാവും. ഇവിടെയും പ്രോസസ്സുകളൊക്കെ സിമിലർ ആണ്. എന്നാൽ ഇവിടുത്തെ ശമ്പളം, ഈവൻ ഡെസിഗ്നേഷൻ പ്രൊജക്ട് എഞ്ചിനീയർ എന്ന് തന്നെ സെയിം ആണ്. എന്നാൽ ഇവിടെ നൽകിയിരിക്കുന്ന ശമ്പളം നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. 10 lakh + 1 lakh റിട്ടൻഷൻ ബോണസ് എന്ന നിലയിൽ 1 year കഴിയുമ്പോൾ ലഭ്യമാവും. അപ്പം CTC കോസ്റ്റ് കമ്പനി അല്ലെങ്കിൽ പെർ ആനം ശമ്പളം ഏകദേശം 11 lakh പെർ ആനം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് സർവീസ് എഗ്രിമെൻ്റ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല എന്നുള്ള കാര്യം കൂടി അറിയുക. അപ്പോൾ ഇവിടെ സർവീസ് എഗ്രിമെൻ്റ് ഇല്ല എന്ന് മാത്രമല്ല, കോമ്പൻസേഷൻ വളരെ ഹൈയുമാണ്. അപ്പോൾ നല്ല കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങൾ എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാർ ഹയറിങ്ങിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇവിടെയും രജിസ്ട്രേഷൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. രജിസ്റ്റർ നൗവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സൂപ്പർ സെറ്റ് പ്ലാറ്റ്ഫോമിൽ പോകാനായിട്ട് കഴിയും. ഈ പ്ലാറ്റ്ഫോമിലെ ഡീറ്റെയിൽസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഈ സ്റ്റാർട്ട് രജിസ്റ്ററിംഗ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാവുന്നതാണ്. ഏതായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ ഒരുപക്ഷെ അനുയോജ്യം എന്ന് തോന്നിയ ഇന്ത്യയിലെ top 3 IT കമ്പനികളിലെ അവസരം ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായി ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഇവരുടെയൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി
നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തൃപ്തികരമാണെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഇങ്ങനെയുള്ള കമ്പനികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ മാത്രമായിരിക്കും ഇന്റർവ്യൂവിനും ടെസ്റ്റിനും ഒക്കെ ആയിട്ട് ക്ഷണിക്കുക. അതേപോലെ ഈ കമ്പനികൾക്കൊന്നും റിക്രൂട്ട്മെന്റിനായിട്ട് പണമൊന്നും നൽകേണ്ടതായിട്ടില്ല. ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവ്വം വേണം അതിനെ സമീപിക്കുവാൻ. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് നൽകുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന, പ്രത്യേകിച്ച് വൈകിട്ട് 8 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കൂടുതൽ അവസരങ്ങൾക്കായിട്ട് jobsbrijesh.com എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ്, ടെലഗ്രാം ജോബ്സ് ഗ്രൂപ്പിലൂടെയൊക്കെ ജോലി തേടാം. ഇതൊന്നും അല്ലെങ്കിൽ കരിയർ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു യൂട്യൂബ് ചാനൽ കൂടി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ പരിഗണിക്കാവുന്നതാണ്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.